ഇന്ന് നമ്മളൊരു കേക്കാണ് ചെയ്യുന്നത്. അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോഴുള്ള നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. എന്നിട്ട് 4 മുട്ട ഒരു പാത്രം, നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 സ്പൂൺ വാനില എസൻസും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നല്ല പോലെ ബീറ്റ് ചെയ്യണം. അപ്പോഴുള്ളൂ നല്ലതിൽ പൊങ്ങി വരിക നമ്മളെ കേക്ക്. ഇടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. മുട്ട നല്ല പോലെ പതിഞ്ഞു വന്നതിന് ശേഷം 2 സ്പൂണ് പാലും 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയും കോൺഫ്ലവറും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മൾ വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ച് ചെയ്യാവോ, ബീറ്റർ ഉപയോഗിക്കരുത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. നമ്മളൊരു കേക്കിൻ്റെ ടിന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് പാനിലേക്ക് ഒരു വട്ട് വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുക. അപ്പോൾ നമുക്കത് ബേക്കാണ് സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. നമ്മൾ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊരു നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ക്രീം ഒഴിച്ചു. നമുക്കത് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പോലെ ക്രീമായി കിട്ടിയിട്ടുണ്ട്. 30-35 മിനിറ്റോളം നമ്മളെ കേക്ക് ബേക്കാവണം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കിയപ്പോൾ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നമുക്കത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം ചെയ്യാം. അപ്പോൾ നമ്മൾ 1st ലെയറ് വെച്ചെടുക്കുക. നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കണം. അതൊന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേക്ക്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തു, ആഡ് ചെയ്തു 1st സ്റ്റെപ്പ് വെച്ചിട്ട്. പിന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു, കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പൊടി ഇടുക. 2nd സ്റ്റെപ്പ് നമ്മൾ വെച്ചു. ഇനി ഇതേപോലെ ഈ മെത്തഡ് തന്നെ ചെയ്യുക. ക്രീം, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, വീണ്ടും 3rd ലെയർ വെച്ച് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് നമ്മൾ ക്രീം വെച്ച് കവർ ചെയ്യാം. ഇനി നമ്മൾ നോസിൽസ് വെച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ചെയ്തിട്ട് നമ്മൾ ഓരോ ചിത്രങ്ങൾ വരച്ചെടുക്കുക. നമ്മൾ റോസാപ്പൂ വരയ്ക്കുക. അപ്പോൾ ഇതും കൂടി നമ്മളെ കേക്കിൽ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട വരയ്ക്കുക. ഓരോ നോസിൽസിലും ഓരോ ഇതാണ്. പിന്നെ നമ്മളെ ചിത്രപ്പണികളൊക്കെ ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു കേക്കിൽ. അപ്പം അങ്ങനെ നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഇല വരച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇനി
അതിൻ്റെ എന്താ മുകളിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പൊടിയും കൂടി എടുത്തിട്ട് അതും കൂടി അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ പൂക്കളിലൊക്കെ ഓരോ ചെറീസും കൂടി വെച്ച് കൊടുക്കുക. അപ്പം നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കേക്കാണ്.